ADGP-ക്കെതിരായ വെളിപ്പെടുത്തലിൽ SP-ക്കെതിരെ കടുത്ത നടപടിക്ക് സാധ്യത. SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തേക്കും. സർക്കാരിനെയും പോലീസിനെയും നാണം കെടുത്തിയെന്നാണ് വിലയിരുത്തൽ. ഇവരുമായി ആ രാജീവ് ചേരുകയാണ് തിരുവനന്തപുരത്ത്. രാജീവ്, SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാനും തന്നെയാണ് സാധ്യത. അപ്പം ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണോ സാധ്യതയും? സുരേഷ്, കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം മുൻ SPയും ഇപ്പോൾ പത്തനംതിട്ട SPയുമായ സുജിത് ദാസും PV അൻവർ MLA തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നത്. അതിൽ ഗുരുതരമായ പരാമർശങ്ങൾ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത്കുമാറിനെതിരെ ഇരുവരും നടത്തിയിരുന്നു. MR അജിത്കുമാർ അഴിമതിക്കാരനാണ്, 2 കോടി രൂപ വാങ്ങി കേസ് ഒത്തുതീർപ്പാക്കി എന്ന തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു പ്രധാനമായും ഇരുവരും ഉന്നയിച്ചത്. മറ്റ് ചില പ്രശ്നങ്ങൾ കൂടി സുജിത് ദാസ് മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ ഇത് പോലീസ് സേനയ്ക്ക് കനത്ത നാണക്കേടായി മാറി. ആഭ്യന്തര വകുപ്പിനും കനത്ത നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് പുറത്തു വന്നത്. പ്രത്യേകിച്ചും PV അൻവർ ഭരണപക്ഷ MLA കൂടിയാണ് സുജിത് ദാസ്, നിലവിൽ പത്തനംതിട്ട SP ആണ്. ഇരുവരും നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് സംസ്ഥാനത്തെ DGP കഴിഞ്ഞാൽ ക്രമസമാധാന ചുമതലയിൽ ADGP ചുമതല കൈകാര്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെതിരെ അഴിമതി ആരോപണം മാത്രമല്ല വ്യക്തിപരമായ ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചിരിക്കുന്നത്. ഇത് പോലീസ് സേനയ്ക്ക് വലിയ നാണക്കെടുണ്ടാക്കിയ പശ്ചാത്തലത്തിലാണ് കടുത്ത നടപടിക്ക് സർക്കാർ ഒരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ സുജിത് ദാസിനെ പോലീസ് ആസ്ഥാനത്തേക്ക് DGP വിളിച്ചു വരുത്തി വിശദീകരണം തേടിയിരുന്നു. ഇതിനുശേഷമാണ് DGP സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. SP ക്കെതിരെ കടുത്ത നടപടി വേണം എന്ന് തന്നെയാണ് DGP ശുപാർശ നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സർക്കാർ ആരോപിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ADGP MR അജിത്കുമാർ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നിവർക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ ആരോപണങ്ങൾ കൂടി മുൻനിർത്തി ADGP MR അജിത്കുമാർ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. SP ക്കെതിരെ നടപടി വേണമെന്ന ആവശ്യമാണ് ഇരുവരും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഏതായാലും കടുത്ത നടപടിക്ക് സർക്കാർ ഒരുങ്ങുന്നത്. മുഖ്യമന്ത്രി ഇപ്പോൾ CPO സംസ്ഥാന സമിതിയിലാണ്. അദ്ദേഹം വൈകിട്ട് തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ സുജിത് ദാസിനെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് തന്നെ പത്തനംതിട്ട SP സ്ഥാനത്ത് നിന്ന് ഒരുപക്ഷെ സുജിത് ദാസിനെ മാറ്റിയേക്കാം. അതിനുശേഷം വകുപ്പുതല നടപടിയിലേക്ക് തിരിയാനാണ് സർക്കാർ ആലോചിക്കുന്നത്. സംഭവം വലിയ നാണക്കേടാണ് സംസ്ഥാന പോലീസിനും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനും ഉണ്ടാക്കിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഭരണപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട MLA, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുമായി വളരെ അടുപ്പം പുലർത്തുന്ന MLA PV അൻവർ, അദ്ദേഹമാണ് ഈ ഫോൺ സംഭാഷണം പുറത്തുവിട്ടിരിക്കുന്നത്. അതിലാണ് ഈ ഗുരുതരമായ ആരോപണങ്ങൾ ഉള്ളത്. ക്രമസമാധാനത്തിലുള്ള ADGP MR അജിത്കുമാറും പൊളിറ്റിക്കൽ സെക്രട്ടറിയും ചേർന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നു. പോലീസിലെ കാര്യങ്ങൾ ഇരുവരും ചേർന്നാണ് തീരുമാനിക്കുന്നതെന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കടുത്ത നടപടി വേണമെന്ന ആവശ്യം നിലവിൽ ഉയർന്നിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളിലേക്ക് സർക്കാർ ഇന്ന് തന്നെ കടക്കുകയും ചെയ്തേക്കും. രാജീവാണ് വിശദാംശങ്ങൾ നൽകിയത്.